ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇതാ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ജലദോഷമൊക്കെ പിടിച്ചിട്ടാകെ സൗണ്ടൊക്കെ നല്ല ബോറായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ വോയിസ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സോറി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണമല്ലേ വരാൻ പോകുന്നത്, ഓണത്തിന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തിയാര മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ കൂടിയാണ്. ഓണത്തിന് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതെന്തായാലും നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അർജൻ്റ് ആയിട്ട് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതിനായിട്ടിതാ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു പീസ് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഗിയർ വയറും ആവശ്യമുണ്ട്. ചെറിയൊരു പീസ് മാത്രം ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. 4 mm സൈസിൽ വരുന്ന ഗിയർ വയറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു സ്റ്റോൺ ചെയിനിൻ്റെ ഇടയിലൂടെ ഇടയിലൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലൂടെ ഗിയർ വയർ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, സ്റ്റോൺ ചെയിനിൻ്റെ ആ ഒരു ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലൂടെ മാത്രമായിട്ട് വേണം നമ്മൾ ആ ഒരു ഗിയർ വയർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ പീസ് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു അത് കുറച്ചൊരു ഹാർഡായിട്ട് കിട്ടും. സ്റ്റോൺ ചെയിൻ ലൂസായി കിടക്കാതെ കുറച്ച് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പറ്റുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റോൺ ചെയിൻ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വളക്കാനും തിരിക്കാനൊക്കെ ഷേപ്പാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാ അതുപോലെ തന്നെ മറ്റൊരു പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ സെയിം ഗിയർ വയർ യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള സെയിം ഗിയർ വയർ വെച്ചിട്ട് തന്നെ നമ്മൾ മറ്റൊരു പീസും കൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ലീഫ് വരുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റോൺ ചെയിനും കൂടെ ഇതുപോലെ ഗിയർ വയർ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. ഇനി അതിന് നമ്മൾ ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു പീസ് സ്റ്റോൺ ചെയിന് നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് മുഴുവനായിട്ടും ട്വിസ്റ്റ് ചെയ്തെടുത്തല്ലോ, അതിൻ്റെ എൻഡിൽ ടോപ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റോൺ ചെയിന് വെച്ചിട്ട് ആ ഒരു സെയിം ഗിയർ വയർ വെച്ചിട്ടാണ് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയർ തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ലീഫിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലത്തെ 4 pieces ലീഫ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റോൺ ചെയിൻ വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് ബീഡ്സ് വെച്ചിട്ടും ഇതുപോലെ കുറച്ച് ലീഫും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ വൈറ്റ് ആൻഡ് ഗോൾഡ് കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓണത്തിൻ്റെ ഒരു കളർ തീം എന്ന് പറയുന്നത് അതാണല്ലോ, വൈറ്റ് ആൻഡ് ഗോൾഡ് കളറിൽ. അപ്പം ആ ഒരു കളറിലുള്ള ഏത് ഷേപ്പിലുള്ള ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഡിസൈനിൽ ലീഫ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ലീഫ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അർജൻറ്റായിട്ട് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പം കുറച്ചൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സംഭവമൊക്കെ റെഡിയാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ തിയാരയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ലീവ്സൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഗോൾഡൻ കളർ ബീഡ്സും വൈറ്റ് കളർ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ഞാനിവിടെ കുറച്ച് ലീവ്സ് വേറെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ 2 pieces വീതം വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഷേപ്സിലും നമ്മൾ ഏതൊക്കെ ഷേപ്സിലാണോ ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്, ഏതൊക്കെ ഡിസൈനിലാണോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, അതൊക്കെ നമ്മൾ 2 pieces വീതം വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ ഞാനതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ വെച്ചെടുത്തിട്ടുള്ളത് 4 pieces വേറെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം, തിയാര ഉണ്ടാക്കി എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടിതാ നമ്മൾ ആദ്യം സ്റ്റോൺ ചെയിൻ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ലീഫ് 2 pieces ഒരു വശത്ത് വരുന്ന രീതിയിൽ ഒരുമിച്ചൊന്ന് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാക്കി വരുന്ന ആ ഓരോ ലീഫും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കളറും ഡിസൈൻ ആകൃതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക്
റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം അത് കൂടുതലായിട്ട് മനസ്സിലാവും, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ലീഫ് വെക്കുമ്പോഴും എല്ലാം കൂടെ ഒരുമിച്ച് ആ ഒരു ഗിയർ വയർ മൊത്തത്തിൽ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് വേണം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അധികം കൂടുതലായിട്ട് കാണാത്ത മോഡൽ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് തിയാര വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ വൈറ്റ് കളർ ബീഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു കസ്റ്റമർ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന ഒരു തീം അവരായിട്ടൊരു ഡിസൈന് തന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് യുണീക്കായിട്ട് വരുന്ന മോഡൽ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു മോഡല് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ ടെൻഷനോടുകൂടിയാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ഒരു മോഡല് കസ്റ്റമർക്ക് ഇഷ്ടാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ മാഷാല്ലാ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പം നല്ലോണം ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പ്രതീക്ഷയിലും അടിപൊളിയാണ് പിന്നെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഈ ഒരു മോഡലിലൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വേറെ ചെയ്യാനും പറ്റുമല്ലോ. അതുകൊണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്, ബിഗിനേഴ്സിനൊക്കെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ആ ഒരു ബീഡ്സിൻ്റെ ലീഫൊക്കെ വെച്ചിട്ട് ഇതുപോലെ രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. രണ്ട് വശത്തായിട്ട് ആ ഒരു ലീഫൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് സെൻട്രലായിട്ട് നമ്മൾ മറ്റൊരു ഗിയർ വയർ കൂടെ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുക, രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാ നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയറൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക, ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതാ മറ്റൊരു പീസ് ഗിയർ വയർ കൂടെ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കുക ഗിയർ വയറൊന്ന് ഇതിൻ്റെ മുകളിലോട്ട്. ആ ഒരു ലീഫിനെ നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ലീഫിൻ്റെയൊക്കെ ഇടയിലൂടെ നല്ല നീറ്റായിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് എല്ലാം സെറ്റാക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് ഇളകി പോരാൻ പാടില്ല, അത്രയ്ക്ക് സേഫായിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം പകുതിയോളം നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്നത് നന്നായിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഗിയർ വയറിൽ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നമുക്ക് പല സൈസിലുള്ള ബീഡ്സും യൂസ് ചെയ്യാം. ഞാനിവിടെ 8mm, 6mm അങ്ങനെ എല്ലാ സൈസ് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സും അതിൻ്റെ സെൻട്രലായിട്ട് ഇടയിലായിട്ട് വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഗിയർ വയർ വരുന്നുണ്ടല്ലോ, ആ ഒരു ഗിയർ വയർ സെൻട്രലായിട്ട് കാണുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ സെൻട്രൽ പോർഷൻ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഗിയർ വയർ നല്ല നീറ്റായിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ക്ലിപ്പ് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കേട്ടോ. അപ്പോൾ ബ്ലഡ് നിൽക്കാത്തത് കാരണം ബാൻഡേഡ് ഒട്ടിച്ചതാണ്. അത് വീഡിയോയിൽ എടുത്ത് കാണിക്കുന്ന ഒരു ബോറായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനത് മുഴുവനായിട്ടും സെൻട്രൽ മുഴുവനായിട്ടും ബീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയർ ബാക്ക് വശത്തായിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇളകി പോരാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് വശം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഗിയർ വയർ ചുറ്റിയെടുത്തിട്ടുള്ളത് ബോറായി കിടക്കും, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നമ്മൾ ഹെയറിൽ വെക്കുന്ന സമയത്ത് ഹെയറിൽ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയറൊക്കെ ഹെയറിൽ കുടുങ്ങിക്കിടക്കും, അപ്പോൾ അതൊരു ബുദ്ധി ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാൻവാസ് ഷീറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് കയ്യിലുള്ളവർ ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ബാക്ക് വശത്തായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, എടുത്ത് കാണിക്കത്തില്ല, നന്നായിട്ട് അവിടെ ഫിക്സായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് ഉള്ളവർ അത് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ക്യാൻവാസ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ബാഗ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ തിയാര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെ ഉണ്ട് എന്നുള്ളത്, നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെ ആണെങ്കിലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പം വളരെ ഹാപ്പിയാണ്, ഈ ഓണത്തിന് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഓർഡറാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ലൊരു ഫീഡ്ബാക്ക് തന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഈ ഒരു ഓണത്തിന് ഒരുപാട് സെയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓർഡേഴ്സൊന്നും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് എന്തായാലും വേറെ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പ്ലീസ്. ഇതെൻ്റെ റിക്വസ്റ്റാണ്, എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.